സ്വന്തം രാഷ്ട്രീയ പ്രവർത്തന മണ്ഡലത്തിൻ്റെ വ്യാപ്തി കണ്ണൂരിൽ നിന്ന് കേരളമാകെ വ്യാപിപ്പിക്കാൻ വേണ്ടിയാണ് കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷനായത്. അഥവാ കെ സുധാകരന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് ഹൈക്കമാൻഡ് കെ പി സി സി അധ്യക്ഷനാക്കിയത്, മുല്ലപ്പള്ളി രാമചന്ദ്രനെ മാറ്റി കെ സുധാകരനെ കെ പി സി സി അധ്യക്ഷനാക്കിയത്, കണ്ണൂരിൻ്റെ രാഷ്ട്രീയത്തിനപ്പുറം കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ സുധാകരന് കുറച്ചുകൂടി വലിയൊരു കളം കൊടുക്കാനാണ്. സുധാകരൻ നന്നാക്കാനാണെങ്കിലും അല്ലെങ്കിലും കോൺഗ്രസ് ഇതുവഴി കേരള രാഷ്ട്രീയത്തിൽ പുതിയ ചില മുന്നേറ്റങ്ങൾ നടത്തുമെന്ന് എന്തുകൊണ്ടോ ഹൈക്കമാൻഡ് വിചാരിച്ചു. ഹൈക്കമാൻഡിന് അങ്ങനെ വിചാരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അതിനകത്തൊരു പോയിൻ്റ് ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് കെ സുധാകരനെ കെ പി സി സി അധ്യക്ഷനാക്കിയത് എന്നുള്ളതിൻ്റെ അകത്തും പുറത്തുമുള്ള രാഷ്ട്രീയ ചോദ്യത്തിന് ഒരു സിംഗിൾ പോയിൻ്റ് ആൻസർ ഉണ്ടായിരുന്നു. മറുപക്ഷത്ത് നിൽക്കുന്നത് പിണറായി വിജയനാണ്. നമ്മൾ വരുന്നത് അതിലേക്കാണ്. ഇപ്പം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF തോറ്റമ്പി LDF ഭരണത്തിൽ തുടർച്ചയുണ്ടായി. പിണറായി വിജയൻ രണ്ടാമത് മുഖ്യമന്ത്രിയായി. ആ മാറ്റത്തെ തുടർച്ചയായിട്ട് പ്രതിപക്ഷ നേതാവിനെ മാറ്റി വി ഡി സതീശനെ കൊണ്ടുവന്നു. രമേശ് ചെന്നിത്തലയ്ക്ക് പകരം വി ഡി സതീശൻ. മുല്ലപ്പള്ളി രാമചന്ദ്രനെ മാറ്റി സുധാകരനെ കൊണ്ടുവന്നു. സ്വാഭാവികമായും കോൺഗ്രസ് നയിക്കുന്ന മുന്നണിയും നന്നാവണം, പ്രതിപക്ഷത്തെങ്കിലും കൂടുതൽ പുതിയ ചില മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കണം എന്ന് ദേശീയ നേതൃത്വം ആഗ്രഹിച്ചിട്ടുണ്ടാവാം. പക്ഷേ നേരത്തെ പറഞ്ഞ സിംഗിൾ പോയിൻ്റ് ഉണ്ടല്ലോ, പിണറായി വിജയനാണ് മറുപക്ഷത്ത് നിൽക്കുന്നത് എന്നതുകൊണ്ടാണ് സുധാകരൻ കെ പി സി സി അധ്യക്ഷനാകാൻ പ്രത്യേക ഇനിഷ്യേറ്റീവ് എടുത്തതും കോൺഗ്രസ് ഹൈക്കമാൻഡ് സുധാകരനെ ആ ചുമതല ഏൽപ്പിച്ചതും. പക്ഷേ സുധാകരൻ കെ പി സി സി അധ്യക്ഷൻ എന്ന നിലയിൽ വലിയൊരു ദുരന്തമായി മാറുന്നതും രാഷ്ട്രീയ ശത്രുക്കളെ പോലും കയ്യിലെടുത്തുകൊണ്ടും കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്തിക്കൊണ്ടും പിണറായി വിജയൻ തിളങ്ങി മുന്നേറുന്നതും, അതൊരു സ്തുതിവചനമല്ല, വസ്തുതാപരമായൊരു പ്രയോഗമാണ് കേരളം കാണുന്നത്. സുധാകരൻ പരാജയമാകുന്നു, പിണറായി കൂടുതൽ വലിയ വിജയമാകുന്നു. എന്ന് വെച്ചാൽ പിണറായിയെ ഒറ്റപ്പെടുത്തി കടന്നാക്രമിച്ച് കേരള രാഷ്ട്രീയത്തിൽ കണ്ണൂരിൻ്റെ രാഷ്ട്രീയത്തിൽ നിന്ന് വന്ന കെ സുധാകരനെ കൊണ്ട് പിണറായി വിജയനെ എന്തോ ചെയ്ത് കളയാമെന്ന കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ അഭിലാഷം പൊളിഞ്ഞുപോയി. പിണറായി വിജയനെ ഉന്നം വെച്ചുകൊണ്ട് തനിക്ക് കേരള രാഷ്ട്രീയത്തിൽ എന്തോ ചില കാര്യങ്ങൾ സാധിക്കാമെന്ന കെ സുധാകരൻ്റെ ആഗ്രഹവും നടക്കുന്നില്ല. ഇതിത്രയും പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, കെ സുധാകരൻ തൊഴുന്നതെല്ലാം അബദ്ധമാകുന്നതിൻ്റെയും സ്വന്തം പാളയത്തിൽ തന്നെ അദ്ദേഹത്തിനെതിരെ പട ഒരുങ്ങുന്നതിൻ്റെയും പശ്ചാത്തലമുണ്ട്. രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാം. ഒന്ന്, കെ എൻ ബാലഗോപാലിൻ്റെ രണ്ടാം ബജറ്റിൽ പറഞ്ഞ ഇന്ധന സെസ്സിനെതിരെ UDF നടത്തുന്ന കോൺഗ്രസ് നടത്തുന്ന സമരത്തിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞു, MLA നിരാഹാരം കഴിഞ്ഞു. രണ്ടാം ഘട്ടത്തിൻ്റെ തുടക്കം എന്ന നിലയിൽ KPCC അധ്യക്ഷൻ പറയുന്നത് നികുതി അടക്കില്ല എന്നാണ്. എങ്ങനെയാണ് പ്രാക്ടിക്കൽ ആവുക എന്നത് അദ്ദേഹം തന്നെ വിശദീകരിക്കേണ്ട കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ കൊളോണിയൽ വാഴ്ചയ്ക്കെതിരെ മഹാത്മജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ ദേശാഭിമാന പ്രചോദിതരായ ജനത നടത്തിയ വീരേതിഹാസ്യമായ പോരാട്ടത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു നികുതി നിഷേധം, നിയമലംഘന പ്രസ്ഥാനം, ഉപ്പ് കുറുക്കൽ, ദണ്ഡിയാത്ര, ഒരുപാട് കാര്യങ്ങളുണ്ട്. അത്തരം ഘട്ടമാണ് ഇപ്പോഴത്തേത്. ജനാധിപത്യം വന്നു, കോളനി വാഴ്ചയല്ല. കേരളം ഭരിക്കുന്ന ഗവൺമെൻറ് മുന്നോട്ട് പോകണമെങ്കിൽ നികുതി വിരിച്ചേ പറ്റൂ. ഇന്ധന സെസ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഭാഗമാണ്. സമരം ചെയ്ത് സർക്കാരിനെ കൊണ്ട് പിൻവലിപ്പിക്കാൻ കഴിയുമെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുക, ചെയ്യുക എന്നതിനപ്പുറത്ത് നികുതി അടയ്ക്കില്ല എന്നെങ്ങനെ പറയാൻ കഴിയും? എങ്ങനെയാണത് അടയ്ക്കാതിരിക്കുക? പെട്രോൾ അടിക്കില്ലേ? ഡീസൽ അടിക്കില്ലേ? എങ്ങനെയാണത് പ്രാക്ടിക്കൽ ആവുക എന്നറിയില്ല. വി ഡി സതീശൻ ആ നിലപാടിനോട് യോജിക്കുന്ന പ്രതികരണമല്ല നടത്തിയത്. എന്തായാലും
അതിന് തൊട്ടുപിറകെ വരുന്ന വാർത്ത കെ സുധാകരനെതിരെ കോൺഗ്രസ്സിലെ എട്ടോളം എം പിമാർ ഹൈക്കമാൻഡ് പരാതി നൽകി കത്തയച്ചു, പരാതി കത്തയച്ചു എന്നുള്ളതാണ്. സുധാകരൻ്റെ സമീപനം മാറ്റണം, രീതി മാറ്റണം, ശൈലി മാറ്റണം, സുധാകരനെ തന്നെ മാറ്റണം എന്നാണ് ആവശ്യം. സുധാകരൻ നിഷേധിച്ചിട്ടുണ്ട്, പക്ഷേ പൂർണ്ണമായിട്ടും അത് നുണയാണ് എന്ന് പറയാറായിട്ടില്ല. കാരണം കെ സുധാകരൻ വന്നത് മുതൽ അദ്ദേഹത്തിൻ്റെ രീതിക്കും അദ്ദേഹ ശൈലിക്കും സമീപനത്തിനുമെതിരെ കോൺഗ്രസ്സിനുള്ളിൽ പടയൊരുക്കമുണ്ട്. സുധാകരനും സതീശനും കോൺഗ്രസ്സിനുള്ളിലെ താഴെത്തട്ടിൽ മുതൽ മുകൾ തട്ടിൽ വരെയുള്ള പുനഃസംഘടന അടക്കമുള്ള കാര്യങ്ങളിലെ പൊട്ടിത്തെറികൾ, ഈ ഭിന്നതകൾ, ഭിന്നാഭിപ്രായങ്ങൾ, ആശയക്കുഴപ്പങ്ങൾ എല്ലാം മറച്ചു പിടിക്കുന്നതിൽ വിജയിച്ചിരിക്കുന്നു എന്നതൊരു പരിധിവരെ ശരിയാണ്. മാധ്യമങ്ങൾ അതുകൊണ്ടാണ് വലിയ രീതിയിൽ ചർച്ച ചെയ്യാത്തത്. രണ്ടുപേരും രണ്ട് തരത്തിൽ പല പ്രശ്നങ്ങളിൽ അഭിപ്രായം പറഞ്ഞ് അത് വാർത്തയിൽ വരുമ്പോൾ ഇവരുടെ ഉള്ളിലെ ഇഷ്യൂസ് പുറത്തേക്ക് അധികം വരുന്നില്ല എന്നതാണ് ശരി. അതിനർത്ഥം ഉള്ളിൽ തിളയ്ക്കുന്ന പ്രശ്നങ്ങൾ ഇല്ല എന്നാണ്, ഇല്ല എന്നല്ല. അതിൻ്റെ ഒരു ഉദാഹരണമാണ് സുധാകരനെതിരെ കോൺഗ്രസ് എം പിമാരിൽ ഒരു വിഭാഗം ഹൈക്കമാൻഡ് സമീപിച്ചിരിക്കുന്നു എന്നത്. അധികം പറഞ്ഞു കിട്ടേണ്ടതില്ല എന്ന് തോന്നുന്നു. പിണറായി വിജയനെ തളയ്ക്കാൻ കോൺഗ്രസ് ഇറക്കിയ കണ്ണൂരിൻ്റെ സിംഹം സ്വന്തം കാട്ടിൽ ആക്രമണം നേരിടുന്നു. കെ പി സി സിയിൽ, പാർട്ടിയിൽ അദ്ദേഹത്തിൻ്റെ അപ്രമാദിത്വം ചോദ്യം ചെയ്യപ്പെടുന്നു. കേന്ദ്ര ഏജൻസികളും സംഘപരിവാറും കേരളത്തിലെ പ്രതിപക്ഷവും വളഞ്ഞിട്ടാക്രമിച്ച് തോറ്റു തുന്നം പാടിയ ചരിത്രമുള്ള കേരളത്തിൽ, അതായത് കേരളത്തിലെ മുഖ്യമന്ത്രിയും കേരളത്തിലെ LDF സർക്കാരിനെയും കേന്ദ്ര ഏജൻസികളും സംഘപരിവാറും കേരളത്തിലെ പ്രതിപക്ഷവും വളഞ്ഞിട്ട് ആക്രമിച്ചിട്ടും അവർ തോറ്റു തുന്നം പാടുക മാത്രം ചെയ്ത ചരിത്രമുള്ള പശ്ചാത്തലത്തിൽ പിണറായി വിജയൻ വീണ്ടും കേരളത്തിലെ ജനങ്ങളുടെ പ്രീതിയും പിന്തുണയും, നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയ ശത്രുക്കളുടെ ഉൾപ്പെടെ സ്നേഹവും പിന്തുണയും നേടിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. വിഴിഞ്ഞം തന്നെ ഉദാഹരണമാണ്, അതുകൂടെ പറഞ്ഞ് നിർത്താം. വിഴിഞ്ഞമായിരുന്നു രണ്ടാം പിണറായി സർക്കാരിനുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി. പക്ഷേ അത് ഒരു തുള്ളി ചോര വീഴ്ത്താതെ, എന്നുവെച്ചാൽ പ്രകോപനം സമരക്കാരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടും അതിനെ അതേ നാണയത്തിൽ മറുപടി കൊണ്ട് ഇഷ്യൂ ആക്കാതെ, അവർ ആഗ്രഹിച്ച രീതിയിൽ ഒരു വിഴിയെപ്പോലെ അത്തിച്ചാർജ് ഉണ്ടാക്കാതെ, എന്നാൽ നിയമപരമായി കഴുകട വിട്ടുകൾ ചെയ്യാതെ കൃത്യമായി സംയമനത്തോടെ മുന്നോട്ട് പോയി പ്രശ്നം പരിഹരിച്ചു. സമരത്തിന് മുന്നിൽ നിന്നവരും സമരത്തെ പിന്നിൽ നിന്ന് നയിച്ചവരും ഇപ്പോൾ പിണറായി വിജയൻ്റെ കൂടെ നിന്നിട്ട് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നു. അങ്ങനെ കേരളം നവകേരള സൃഷ്ടിക്ക് വേണ്ടിയുള്ള പുതിയ പാതയിൽ മുന്നേറുമ്പോൾ പിണറായിയെ തളയ്ക്കാൻ കണ്ണൂരിൽ നിന്ന് വന്ന കെ സുധാകരൻ പാർട്ടിക്കുള്ളിൽ കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുന്നു. ഇതാണ് നമ്മൾ പറഞ്ഞു വെച്ച പോയിൻ്റ്. പക്ഷേ അതിന് ഈ പറഞ്ഞു വയ്ക്കുന്ന രാഷ്ട്രീയമായി പറഞ്ഞു വയ്ക്കുന്ന ഒന്നോ രണ്ടോ കാര്യങ്ങൾക്കപ്പുറത്ത് മാനങ്ങളുണ്ട്. രാജ്യമെമ്പാടും കോൺഗ്രസ് സംഘപരിവാറിനെതിരെ, മോഡി സർക്കാരിനെതിരെ അടുത്ത 2024 തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ കൂട്ടായ്മയെ രൂപപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന് വരുത്താൻ ശ്രമിക്കുന്നതിനിടെ കേരളത്തിൽ കോൺഗ്രസ് പാളയത്തിൽ വലിയ പടകളെ നേരിടുന്നു എന്നത് നിസ്സാര കാര്യമല്ല. കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. നന്ദി, നമസ്കാരം.